പ്രമേഹ രോഗികൾ മധുരമുള്ള ഔഷധം ഏതായാലും, അത് പഞ്ചരേഖസൂരിയായാലും ലേഹ്യങ്ങളായാലും ഏത് ഔഷധമായാലും കഴിക്കുന്നത് അഡ്വൈസബിൾ അല്ല. കാരണം ഒരു സ്പൂൺ കഴിക്കുമ്പോൾ അതിൽ ഏകദേശം മൂന്നിലൊന്നിൽ കൂടുതൽ മധുരമുണ്ട് എന്നുള്ളത് കൊണ്ട്. ഇപ്പോൾ 15 ഗ്രാം മരുന്ന് കഴിക്കുമ്പോൾ 5 ഗ്രാമിൽ കൂടുതൽ, 5-6 ഗ്രാം അതിനകത്ത് മധുരം വരുന്നു എന്നുള്ളത് കൊണ്ട് അത് എപ്പോഴും ഒഴിവാക്കുന്നതാണെന്നുണ്ട്. മലബന്ധം, പ്രമേഹ രോഗികളിൽ മലബന്ധം സാധാരണയായി കൂടുതലായി കാണുന്നു. 2-3 സാഹചര്യങ്ങളാണ്. പ്രമേഹ രോഗികളിൽ മൂത്രത്തിൻ്റെ അളവ് കൂടുതലായി ഉണ്ടാകും. കൂടുതലായി മൂത്രം പോകുന്നത് കൊണ്ടാണ് ഈ രോഗത്തിന് പേര് പ്രമേഹം, പ്രശസ്തമേഹം. കൂടുതലായിട്ട് പോകുന്നു അതുകൊണ്ട് പ്രമേഹം, അങ്ങനെ അതുകൊണ്ടാണ് പേര് പോലും കിട്ടിയത്. അപ്പം കൂടുതലായിട്ട് മൂത്രം പോകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ മൂത്രം കൂടുതൽ, ശരീരത്തിലെ ജലാംശം കൂടുതൽ ആഗിരണം ചെയ്ത് മൂത്രമായി പോകുന്നത് കൊണ്ട് ഗ്യാസ്ട്രോ ഇൻ്റെസ്റ്റിനൽ ട്രാക്റ്റിൽ മലത്തിൽ കൂടെ മലത്തിന് വേണ്ടുന്ന ജലാംശം കുറയാനുള്ള സാധ്യതയും പ്രമേഹ രോഗികളിലുണ്ട്. അതുകൊണ്ട് തന്നെ പ്രമേഹ രോഗികൾ വെള്ളം കൂടുതൽ കുടിക്കേണ്ടിയിരിക്കുന്നു. വെള്ളം കൂടുതൽ കുടിക്കുമ്പോൾ തന്നെ ഒരു പരിധിവരെ മലബന്ധത്തിനുള്ള സാധ്യത കുറയുന്നു. രണ്ടാമത്, സ്ഥിരമായി പ്രമേഹമുണ്ടാകുകയും അതിനുള്ള ഔഷധ ശീലിച്ചു വരുമ്പോഴും മലബന്ധത്തിനുള്ള സാധ്യത കൂടുതലാണ്. ഇനി മലബന്ധത്തിന് പലതരത്തിലുള്ള ഔഷധങ്ങൾ, ഗുളികകളുണ്ട്, ചൂർണങ്ങളുണ്ട്, എണ്ണകളുണ്ട്, ഒക്കെ ഉണ്ട്. ഗന്ധർവഹസ്താദി ആവണക്കെണ്ണ, ഗന്ധർവഹസ്താദി ആവണക്കെണ്ണ വളരെ വിശേഷമാണ്. ഗന്ധർവഹസ്താദി ആവണക്കെണ്ണയുടെ പ്രത്യേകത, അത് മലത്തെ അയഞ്ഞു പോകാൻ സഹായിക്കുന്നു എന്ന് മാത്രമല്ല, ഗ്യാസ്ട്രോ ഇൻ്റസ്റ്റിനൽ ട്രാക്റ്റിൻ്റെ ഒരു കറക്റ്റീവും കൂടിയാണ്. ഗ്യാസ്ട്രോ ഇൻ്റസ്റ്റിനൽ ട്രാക്റ്റിൽ ഉണ്ടാകുന്ന രൂക്ഷത, ആയുർവേദശാസ്ത്രപ്രകാരം അതിനെ ക്രൂരകോഷ്ഠം എന്ന് പറയും, ആ രൂക്ഷത ഇല്ലാതാക്കാൻ ഓയിൽ പർഗേറ്റീവ്സിന് കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ ദിവസവും രാത്രിയിൽ ആദ്യത്തെ ആഴ്ചയിൽ 1 ടേബിൾ സ്പൂൺ വീതവും, പിന്നീട് ക്രമേണ ടീസ്പൂൺ വീതവും ഗന്ധർവഹസ്താദി ആവണക്കെണ്ണ, ഗന്ധർവേരണ്ടം എന്നൊക്കെ പറയും, സ്ഥിരമായി ശീലിച്ചു വന്നാൽ മലബന്ധമുള്ളവരിൽ, അത് ഇതെല്ലാവർക്കും, ഇപ്പം പ്രമേഹ രോഗമുള്ളവർക്ക്, ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുള്ളവർക്കും, ഹാർട്ടിന് മരുന്ന് കഴിക്കുന്നവർക്കും, കൊളസ്ട്രോൾ ഉള്ളവർക്കും, ഇപ്പോൾ ഈ ഓയിലെന്ന് പറയുമ്പോൾ തന്നെ കൊളസ്ട്രോൾ ഉള്ളവർ പൊതുവേ കഴിക്കാൻ വിമുഖത കാണിക്കും. ഓയിലെല്ലാം കൊളസ്ട്രോളാണെന്ന് ചിന്തിക്കുന്നവരുമുണ്ട്, അങ്ങനെയല്ല. ഇപ്പോൾ ഗന്ധർവഹസ്താദി ആവണക്കെണ്ണ, അതായത് ആവണക്കെണ്ണ ഗന്ധർവഹസ്താദി കഷായ യോഗത്തിൽ തയ്യാറാക്കുന്നതിലാണ് ഗന്ധർവഹസ്താദി കഷായ ആവണക്കെണ്ണ എന്ന പേര്, ഗന്ധർവേരണ്ടം എന്നും പറയും. ഈ ഗന്ധർവേരണ്ടം ആദ്യത്തെ 1 ആഴ്ച താങ്കൾ 15 മില്ലി വീതം കഴിക്കുക, പിന്നീട് അത് 1 ടീസ്പൂൺ വീതമാക്കാം, ദിവസവും കഴിക്കുക. ഏകദേശം 30 മുതൽ 60 വരെ ദിവസം കൊണ്ട് ഇതിങ്ങനെ കഴിച്ചു വരുമ്പോൾ സ്ഥിരമായി ഇത് കഴിക്കുന്നതിലൂടെ ഗ്യാസ്ട്രോ ഇൻ്റെസ്റ്റിനൽ ട്രാക്റ്റ് സ്മൂത്താകാനും നിങ്ങളുടെ ഈ മലബന്ധം എന്ന് പറയുന്ന സ്ഥിരം അനുഭവിക്കുന്ന പ്രശ്നം മാറാനും സാധ്യതയുണ്ട്. പ്രഷറും ഷുഗറും ഒക്കെ നോർമലാണ്. എന്നിരുന്നാലും മലബന്ധം ഒഴിവാകുന്നത്, മലബന്ധം ഇല്ലാതാകുന്നത് എപ്പോഴും പ്രമേഹ രോഗികൾക്കും രക്തസംബന്ധ രോഗികൾക്കും വളരെ നല്ലതാണ്. കാരണം ഒരു കാരണവശാലും മലബന്ധം ഉണ്ടാകാൻ പാടില്ല. മലബന്ധം ഉണ്ടായിക്കഴിയുമ്പോൾ അത് പലപ്പോഴും, ഇപ്പോൾ പ്രമേഹത്തിന് ഫ്രൂട്ട്സ് കഴിക്കുക പലപ്പോഴും ആരും കഴിക്കാറില്ല. ഫ്രൂട്ട്സ് കഴിക്കാൻ പ്രമേഹമുണ്ട്, അതുകൊണ്ട് ഫ്രൂട്ട്സ് കഴിക്കില്ല എന്ന് പറയാറുണ്ട്. പക്ഷേ അവിടെ ഫ്രൂട്ട്സ് കഴിച്ചു കഴിഞ്ഞാൽ നാച്ചുറലായിട്ടുള്ള അതിനകത്തുള്ള വൈറ്റമിൻസ് പ്രമേഹത്തെ സഹായിക്കുന്നു, പ്രമേഹ രോഗികൾ അനുബന്ധ രോഗങ്ങൾ ഉണ്ടാകാൻ സഹായിക്കുന്നു. കൂടാതെ ഈ ഫ്രൂട്ട്സ് കഴിക്കുന്നതിലൂടെ മലബന്ധം ഉണ്ടാകാതിരിക്കുന്നു. കൃത്യമായി മലം പോയി കഴിഞ്ഞാൽ തന്നെ പ്രമേഹ രോഗികളുമായിട്ട് പ്രമേഹ രോഗിയുടെ പ്രമേഹവുമായി ബന്ധപ്പെട്ടുള്ള അനദർ കോംപ്ലിക്കേഷൻസിനെ ഒരു പരിധിവരെ ഒഴിവാക്കാൻ. കൃത്യമായി ഇപ്പം മലബന്ധം സ്ഥിരമായി ഉള്ളവരിൽ തലവേദന ഉണ്ടാകും, ലോ ബാക്ക് ഏക്ക് ഉണ്ടാകും, 2 കാലിലേക്കും കഴപ്പ് തരിപ്പ് ഇത്തരത്തിലുള്ള അവസ്ഥകളുണ്ടാകും. ഇതൊക്കെ ഉണ്ടാകാതിരിക്കാൻ ഏറ്റവും സഹായിക്കുന്നതാണ് ദിവസവും മലം അയഞ്ഞു പോകാൻ സഹായിക്കുന്നത്. അപ്പം ഗന്ധർവഹസ്താദി ആവണക്കെണ്ണ അത്തരത്തിലൊക്കെ ഇത് വിശദീകരിക്കാൻ, കാരണം ആത്തരത്തിൽ ഈ ഗന്ധർവഹസ്താദി ആവണക്കെണ്ണയുടെ സവിശേഷതകൾ ഇങ്ങനെ ശീലിക്കുന്നതിലൂടെ മലം കൃത്യമായി പോകാൻ സഹായിക്കുക മാത്രമല്ല പ്രമേഹം കുറയ്ക്കാനും സഹായിക്കുന്നു. വേറൊരു ബുദ്ധിമുട്ടാണ് ഉറക്കമില്ലായ്മ. ഉറക്കമില്ലായ്മയ്ക്ക് ധാരാളം ഔഷധങ്ങൾ, ഇപ്പോൾ മരുന്ന് ഗുളിക കഴിച്ച് ഉറങ്ങുന്നു അല്ലെങ്കിൽ ഉറക്കമില്ല എന്ന് പറയുമ്പോൾ അത് ഗുളിക കഴിച്ച് ഉറങ്ങുന്ന ശീലം നല്ലതല്ല. ബ്രഹ്മി എല്ലാവർക്കും അറിയാം, വീട്ടിൽ വച്ച് പിടിപ്പിക്കുന്ന, എല്ലാ വീട്ടിലിപ്പോൾ ജഡിച്ചട്ടിയിലുണ്ടെങ്കിൽ ഫ്ലാറ്റിൽ പോലും വച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന, ജനലിൻ്റെ സൈഡിൽ വെച്ചിരുന്നത് അല്പം ഒരു ദിവസം 1 മണിക്കൂറൊക്കെ വെയിൽ കൊണ്ടാൽ മതി, അങ്ങനെയുള്ള ചെടിയാണ് ബ്രഹ്മി. ഈ ബ്രഹ്മിയുടെ ഒരു ഇടിച്ചു പിഴിഞ്ഞ നീര്, അല്ലെങ്കിൽ ബ്രഹ്മി തന്നെ ഒരു നാരഞ്ച്, എൻ്റെ ശിഖരം നാരഞ്ചെണ്ണ എടുത്ത് കഴുകി അഴുക്കെല്ലാം കളഞ്ഞ് ചവച്ചങ്ങ് കഴിക്കുക. സ്ഥിരമായി ബ്രഹ്മി കഴിക്കുന്നത്, ബ്രഹ്മി ഒരു നാച്ചുറൽ ട്രാങ്കുലൈസറാണ്. ബ്രഹ്മിയുടെ പ്രത്യേകത അത് അഡ്ജുവൻ്റാണ്, മറ്റുള്ള ഔഷധങ്ങളുടെ ഗുണം കൂട്ടാൻ സഹായിക്കുന്നു. നാച്ചുറൽ വൈറ്റമിൻ എ ആണ്. അതിൻ്റെ പ്രത്യേകത ഞരമ്പുകളെ, നെർവ്സിനെ ബാധിച്ചിട്ട് കഴപ്പ് പെരുപ്പ് മരവിപ്പ് ഇതൊന്നും ഉണ്ടാകാതിരിക്കാൻ സഹായിക്കുന്നു.
പിന്നെ കണ്ണിന് കാഴ്ച, പ്രമേഹ രോഗികൾക്ക് കണ്ണിൻ്റെ കാഴ്ച കുറയുന്ന സാഹചര്യം ഒഴിവാക്കാൻ സഹായിക്കുന്നു. ഉറക്കം കിട്ടാൻ സഹായിക്കുന്നു, ഒരു നാച്ചുറൽ ട്രാങ്കുലൈസറാണ് ബ്രഹ്മി, ഉറക്കം കിട്ടാൻ സഹായിക്കുന്നു. ഈ ഉറക്കം കിട്ടുമ്പോൾ ഉറക്കത്തിൻ്റെ ബുദ്ധിമുട്ട് മാറുമ്പോൾ ഒരു പരിധിവരെ നമുക്ക് ഉന്മേഷത്തോട് കൂട്ടിക്കാൻ സാധിക്കുന്നു. അതും പ്രമേഹത്തിന്, പ്രമേഹം എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരിതാണ്. അതുകൊണ്ട് തന്നെ പ്രമേഹം കുറയാൻ, ഇപ്പോൾ തൊട്ടടുത്ത വീട്ടിൽ മരണമുണ്ടായാൽ അടുത്ത ദിവസം പ്രമേഹ രോഗികൾക്ക് ഷുഗർ കൂടുതലായിരിക്കും, കാരണം ആകാംക്ഷ, ടെൻഷൻ, മാനസികമായ ബുദ്ധിമുട്ടൊക്കെ രോഗം കൂട്ടുന്നവയാണ്. അവിടെ ബ്രഹ്മി ഇടിച്ചു പിഴിഞ്ഞ ചാറോ ഫ്രഷായിട്ടോ അല്ലെങ്കിൽ ബ്രഹ്മിയുടെ ക്യാപ്സ്യൂൾ വാങ്ങാൻ കിട്ടും. ബ്രഹ്മിയുടെ ക്യാപ്സ്യൂൾ, രണ്ട് ക്യാപ്സ്യൂൾ രാത്രി കിടക്കാൻ നേരത്ത് കഴിച്ചിരുന്നാൽ. ബ്രഹ്മിയുടെ പ്രത്യേകത, കൂടുതലായിട്ട് ഉറക്കമുള്ള ആൾക്കാരിൽ ഉറക്കം കുറയ്ക്കാൻ സഹായിക്കുന്നു, ഉറക്കം കുറവുള്ള ആൾക്കാരിൽ ഉറക്കം കൂട്ടാൻ സഹായിക്കുന്നു, ഒരു അലർട്ട്നെസ് ഉണ്ടാക്കാൻ സഹായിക്കുന്നു, ഒരു ബ്രെയിൻ ടോണിക്കാണ്, നാച്ചുറൽ വൈറ്റമിൻ എയാണ്, അഡ്ജുവൻ്റാണ്, എല്ലാ അർത്ഥത്തിലും ഗുണകരമായ പ്രയോഗമാണ്. അപ്പോൾ ഗന്ധർവഹസ്താദി ആവണക്കിടന്ന ദിവസവും രാത്രി കിടക്കാൻ നേരത്ത് 15 മില്ലി വീതം ആദ്യത്തെ ഒരാഴ്ചയിലും, അതിനെ തുടർന്ന് 1 ടീസ്പൂൺ വീതം ദിവസവും അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ സ്ഥിരമായി കഴിക്കുന്നതിലൂടെ മലം എന്താ യഥേഷ്ടം പോകുന്നു എന്ന് ഒരു സാഹചര്യം ഉണ്ടാകുന്നത് വരെ തുടർച്ചയായിട്ട് ഗന്ധർവഹസ്താദി ആവണക്കെണ്ണ കഴിക്കുക. 2-3 മാസം കഴിക്കാം, 6 മാസം കഴിച്ചാലും ദോഷമൊന്നുമില്ല, അതിന് കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല, കൊളസ്ട്രോളൊന്നോ ബി പി ഒന്നോ ഒന്നും ഡയബറ്റീസ് എന്ന് പറഞ്ഞിട്ട് പ്രശ്നമൊന്നും ഇല്ല. അത് കഴിക്കുക. ഈ പറഞ്ഞതുപോലെ ബ്രഹ്മി കിടക്കാൻ നേരത്ത് കഴിക്കുക. മധുരമുള്ള മരുന്നുകൾ, മാർക്കറ്റിലുള്ള മധുരമുള്ള എല്ലാം, ഏത് മരുന്നായാലും അത് ഒഴിവാക്കുക. ഇത് ഇങ്ങനൊരു ശീലം കൊണ്ടുവരുന്നതിലൂടെ കൃത്യമായി മലം പോയി കഴിയുമ്പോൾ തന്നെ അതിലൂടെ തന്നെ ഉറക്കത്തിന് കാരണം, മലബന്ധം ഒഴിവായി കഴിഞ്ഞാൽ ഉറക്കം ക്ലിയറാകും, വയറ് ക്ലിയറായി കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഒട്ടനവധി രോഗങ്ങളിൽ നിന്നും മുക്തി കിട്ടുകയും ചെയ്യും. ഇത്തരത്തിൽ പ്ലാന്റ് ആയിട്ട് ധാരാളം വെജിറ്റബിൾസ്, നേരത്തെ പല ഭാഗത്തും പറഞ്ഞ കൊത്തമരക്ക, ചീനമരക്ക, വെണ്ടയ്ക്ക, ഇതൊക്കെ ധാരാളം കഴിക്കുക. ധാരാളം ഫൈബറസ് ആയിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം കൂടി ചേർന്ന് സൂപ്പുകൾ കഴിക്കുക, വെജിറ്റബിൾ വെറുതെ കട്ട് വെജിറ്റബിൾസ് കഴിക്കുക, എങ്ങനെയെങ്കിലും കഴിക്കുക. ഇത്തരത്തിലുള്ളൊരു പ്ലാന്റ് ആയിട്ടുള്ള ഡയറ്റും പ്ലാന്റ് ആയിട്ടുള്ള ജീവിത രീതിയും കൊണ്ടുവന്നു കഴിഞ്ഞാൽ പ്രമേഹത്തിനോടനുബന്ധിച്ചുള്ള മലബന്ധവും മാറിക്കിട്ടും.